പലപ്പോഴും പല സ്ത്രീകളും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എൻ്റെ ഭർത്താവിന് ഒരു ലവ് അഫെയർ ഉണ്ട്, ഒരു പ്രണയമുണ്ട് മറ്റൊരു പെണ്ണുമായിട്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താൻ ആഗ്രഹിക്കുന്ന സ്നേഹവും പിന്തുണയും പ്രോത്സാഹനവും തരുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ ഒരിക്കലും ഒരു ഭർത്താവിന് വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല എന്നുള്ളതാണ് സത്യം. ഇനി അങ്ങനെ ഇല്ലാത്ത സ്ത്രീകളാണ് വീട്ടിലുള്ളതെങ്കിൽ, ഭാര്യമാരെങ്കിൽ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു സ്ത്രീ വീട്ടിലുണ്ടെങ്കിൽ, ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ, ആ ഭർത്താവിന് വേറെ ഒരാളെക്കുറിച്ചും ചിന്തിക്കാനാവില്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം. ജോലിയിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, മറ്റെല്ലാ മേഖലകളിലും വലിയ തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ഭർത്താവിൻ്റെ ഓരോ കാര്യങ്ങൾക്കും വലിയ താല്പര്യം കാണിക്കുകയും അങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാര്യയാണ് വീട്ടിലുള്ളതെങ്കിൽ, ഇതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പരാതിയുമായിട്ട് നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങൾ ഇത് ചെയ്തില്ല, ഇങ്ങനെയായില്ല, അങ്ങനെയായില്ല, നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇങ്ങനെയായത് തുടങ്ങിയിട്ട് ഒരുപാട് പരാതി പറയുന്ന ഒരു ഭാര്യയുമാണ് വീട്ടിലുള്ളതെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്ക്, ചില സ്ത്രീകൾ പറയാറുണ്ട്, ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും സ്റ്റിൽ ഹി ഈസ് ഡൂയിങ് ലൈക്ക് ദാറ്റ്, എന്നിട്ടും അയാൾ എന്നോട് ആൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ നോർമലായിട്ടിരിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സംഭാഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ചോദിക്കണം, വാട്ട് കൻ ഐ ഡു മോർ ഫോർ യു, എനിക്ക് നിങ്ങളോട് അല്പം കൂടെ, അല്ലെങ്കിൽ ഡു യു എക്സ്പെക്ട് സംതിങ് മോർ ഫ്രം മീ, നിങ്ങൾ എന്നിൽ നിന്ന് അല്പം കൂടെ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, വാട്ട് കൻ ഐ ഡു സംതിങ് ഫോർ യു മോർ, എനിക്ക് അല്പം കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആകുമോ എന്ന തരത്തിൽ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണങ്ങൾ നടത്തുകയാണെങ്കിൽ, ഒരു പക്ഷേ ഭർത്താവ് ആഗ്രഹിക്കുന്ന ഞാൻ ചെയ്യാത്ത ഏതോ ഒരു സ്വഭാവം ഈ ഭാര്യയ്ക്ക് മനസ്സിലാവുകയും അത് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കേണ്ടതെന്നും പറഞ്ഞ് സ്നേഹം ഒരിക്കലും നമുക്ക് പിടിച്ചു വലിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സ്നേഹമെന്ന് പറയുന്നത്. പലപ്പോഴും നാം ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ ഭർത്താവ് ഒന്ന് കൊടുക്കുമ്പോൾ ഭാര്യയ്ക്കൊന്ന് ഇങ്ങോട്ട് കിട്ടും. ഇറ്റ്സ് എ ഇമോഷണൽ ഡിഫറൻസ് അവിടെയുണ്ട്. ഭാര്യയും ആണും പെണ്ണും തമ്മിൽ ഇമോഷണൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഭർത്താവിനാവശ്യമുള്ള പ്രോത്സാഹനങ്ങളും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആവശ്യമുള്ള കെയറിങ്ങും മറ്റു കാര്യങ്ങളും ഭർത്താവിൽ നിന്ന് ഇങ്ങോട്ടും കിട്ടുന്നതായിരിക്കും. കൂട്ടത്തിൽ മനസ്സിലാക്കുക, ഇനിയൊരു ഭർത്താവ് തെറ്റ് ചെയ്തു പോയെങ്കിൽ സ്ത്രീകൾക്ക് ചെയ്യാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൈക്കോളജിസ്റ്റുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി സംസാരിക്കുന്നു, അൺകണ്ടീഷണൽ ലവ് ആൻഡ് ഫൊർഗിവ്നെസ്. ഭർത്താവ് ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഭർത്താവ് ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു ഒക്കെ ആണെങ്കിൽ, ആ ഭർത്താവിന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു കൊടുക്കാൻ, പൂർണ്ണമായിട്ടും ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ അനുഭവത്തിൽ ഒരു തവണ ഒരു സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ്, ആ ഭർത്താവിനോട് അതിശക്തമായ ദേഷ്യവുമായി കടന്നു വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് ഇന്ന് എൻ്റെ അനിയത്തിയുടെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. വളരെ ശക്തമായ ദേഷ്യവുമായി കടന്നു വന്ന ആ സ്ത്രീയുടെ അവസാനം ഫൊർഗീവ്നെസ് എന്താണ്, അൺകണ്ടീഷണൽ ലവും ഫൊർഗീവ്നെസ്സും പഠിപ്പിച്ച് ദിവസങ്ങൾ എടുത്തുകൊണ്ട് ആ സ്ത്രീ മെഡിറ്റേഷനിലൂടെ ഇത് പൂർണ്ണമായിട്ടും ആ ഒരു വിഷയം ഭർത്താവിന് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് ഭാര്യ ഈ സ്ത്രീയുടെ അനിയത്തിയുമായി ഉടക്കിപ്പിരിഞ്ഞ് തെറ്റിപ്പിരിഞ്ഞ് തിരിച്ചു വന്ന ഒരു അനുഭവം ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളിലേക്ക് പോവാതിരിക്കുവാൻ വേണ്ടി സ്ത്രീകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് നാം ആദ്യം പറഞ്ഞത്, ഒരു ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക, അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, ഇനിയും മനസ്സിലാകുന്നില്ലെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കുക, ഞാൻ അല്പം കൂടെ എന്ത് ചെയ്താലായിരിക്കും യു വിൽ ബി മോർ ഹാപ്പി, അത് സംസാരിക്കുക. ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണലായിട്ട് നിരുപാധികമായിട്ട് അത് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം അൺകണ്ടീഷണൽ ലവും കൂടെ ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇങ്ങനെ പറയാൻ കാരണം പലപ്പോഴും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭർത്താവിന് എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ചാറ്റിങ്ങോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ
ആ ഭർത്താവ് ഈ ഭാര്യയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ സ്ത്രീയോട് ചാറ്റ് ചെയ്ത ആളല്ല നിങ്ങൾ എന്ന ചിന്തയോടുകൂടെ പെരുമാറിക്കഴിഞ്ഞാൽ സ്വഭാവം വളരെ മോശമായിരിക്കും. അത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ ഭാര്യയിൽ നിന്ന് അകലുകയും വേറെ ഏതെങ്കിലും മറ്റിടങ്ങളിലേക്ക് തെറ്റായ വഴികളിലേക്ക് അടുക്കുവാനും അത് കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ അൺകണ്ടീഷണൽ ഫൊഗീവ്നെസ് പ്ലസ് അൺകണ്ടീഷണൽ ലവ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരവുമാണ് എന്ന് സൈക്കോളജിസ്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ വളരെ സുഖകരവും ആനന്ദകരവുമായ മാനസിക ഐക്യമുള്ള ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റു കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.